അല്ലെങ്കിൽ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിട്ട് ഞാൻ അവിടെ നിൽക്കണേ. കൊറോണ സമയത്ത് കൊറോണ ഉള്ള വീട്ടിലേക്ക് വന്നിട്ട് അടവ് മേടിക്കുന്ന രണ്ട് സാറന്മാരാണ് കേട്ടോ. കാലത്ത് ഇവരടുത്ത് വിളിച്ചു പറഞ്ഞാണ് ഇങ്ങോട്ട് വരല്ലേന്ന്. അപ്പോൾ അവർക്ക് ഇവർ പൈസ വേണമെന്ന് പറഞ്ഞിട്ട് ആ പൈസ കൊടുക്കും. എൻ്റെ ഭാര്യയ്ക്ക് കൊറോണയാണ്, മക്കൾക്കും കൊറോണയാണ്. അപ്പോൾ ഇവർക്ക് പൈസ വേണം എന്ന് പറഞ്ഞിട്ട് IDFC നിന്ന് വന്നേക്കണം. ആ മാസ്ക് ഒന്നും വെക്കണ്ട, അങ്ങോട്ട് കൊടുത്തു. കുടുംബത്ത് കയറി വരാമെന്നുണ്ടെങ്കിൽ പിന്നെ കൊണ്ട് കൊടുക്ക ചേർന്ന കൊടുക്ക. പൈസ കൊടുക്ക്, പൈസ കൊടുക്ക്. ഇവിടെ നിൽക്കണ്ട, ഇവിടെ നിൽക്കണ്ട. ഇവിടെ ഞങ്ങൾക്ക് കൊറോണയാണ്, എല്ലാവർക്കും കൊറോണയാണ്. ആ വിരോധിയല്ല, നിങ്ങളെടുത്ത് പറഞ്ഞതല്ല. നിങ്ങൾക്ക് എത്ര ആൾക്ക് ആശ വരാതെയുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. ഇവിടെ നിന്ന് പൈസ എല്ലാവർക്കും കൊടുക്കണം ഇവിടെ. ഏഹ് പിന്നെ നിങ്ങൾ ഇപ്പൊ കൊറോണ എന്ന് പറഞ്ഞിട്ട് ധൈര്യത്തിൽ ഇവിടെ നിൽക്കണല്ലേ. സമൂഹത്തിൽ നിങ്ങളെ പോലെയുള്ളവരാണ് ഈ സാധനം നടത്തുന്ന മുതലില് എല്ലായിടത്തും പരത്തണത്, മനസ്സിലായ? ഏഹ് അങ്ങനെ തഞ്ഞിരുന്നേ, അങ്ങനെ തഞ്ഞിന്. ഞങ്ങൾ ഈ പുറത്ത് പോകാണ്ട് എന്തിനാ ഇരിക്കുന്നു ഇവിടെ 14 ദിവസമൊക്കെ? നിങ്ങളെ പോലെയുള്ളവർ ഇവിടെ കയറി ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ നാട്ടുകാർക്ക് കൊണ്ടു കൊടുക്കല്ലേ? ഞങ്ങൾ ഇരിക്കണല്ലോ, എന്നിട്ട് അർത്ഥമുള്ള ഒന്നും ആക്കാം. എന്താക്കാൻ വന്നിട്ട് ഇവിടെ ഒരു കാര്യമില്ല. ഞങ്ങൾ നിങ്ങളെ എന്താക്കാൻ വന്നിട്ട് ഒരു കാര്യമില്ല. അവിടെ നിന്നിട്ട് ഞാൻ പറഞ്ഞ ക്വാറന്റൈനിൽ ഞാൻ കാലത്ത് വന്നപ്പോ പറഞ്ഞു ഞാൻ. അപ്പൊ നിങ്ങക്ക് വലിയില്ല, നിങ്ങൾ അതേപോലെയുള്ളവരടുത്ത് പോയാ, നിങ്ങൾ അതേപോലെയുള്ളവരടുത്ത് പോയാ. ഇപ്പൊ 3 എണ്ണം ഇവിടെ കൊറോണ പിടിച്ചിട്ട് ഇരിക്കണേ. ഞങ്ങൾ എനിക്കൊന്നും കേൾക്കാറില്ല. അത് ഞാൻ പൈസ കൊടുക്കും. ഞങ്ങളുടെ എത്ര അടവ്? എത്ര അടവ്? 470. അത് മേടിച്ചാട്ടെ. ശല്യം തന്നെയായിരുന്നേ. ഞങ്ങൾ ഇവിടെ വെറുതെ വീട്ടിലിരിക്കുമ്പോ നിങ്ങളെ പോലുള്ളവർ കയറി വന്നിട്ട് ഇപ്പൊ ഇവിടുന്ന് പോയിട്ട് നിങ്ങൾ എത്ര ആൾക്ക് കൊടുക്കുത്? ഈ സാധനം നിങ്ങ ഇതിപ്പൊ ശരിയാക്കാം. ഇത് ശരിയാവും, പേടിക്കണ്ട. ഞങ്ങൾ തരാൻ ബാധ്യസ്ഥതരാ. മേടിച്ചിട്ടുണ്ടെങ്കിൽ തരാൻ ബാധ്യസ്ഥതരാ. എന്തിന് ഞാൻ പുറത്ത് നിൽക്കാൻ പറഞ്ഞപ്പോ അവർക്ക് ഒരു വിലയില്ല. ഇവിടെ എത്ര ആളെ ഞാൻ വന്നപ്പോ ഞാൻ പുറത്തുനിന്ന് എന്ത് കാര്യമുണ്ടെന്ന് ഞാൻ അവിടെ നിന്നിട്ട് പറഞ്ഞ് മനസ്സിലാക്കി വിട്ടതാ. ഞാൻ മര്യാദയ്ക്ക് സംസാരിക്കണവനാ. എനിക്കിപ്പോ തീരെ ഇഷ്ടമായില്ല. നിങ്ങ ഇവിടെ വന്ന് ഇത്രയും നേരം ഇപ്പോഴും നിന്നല്ലോ, ഇത്രയും നേരം നിങ്ങൾ ഇപ്പോഴും ഇവിടെ നിന്നല്ലോ. ഈ ക്വാറന്റൈനിലുള്ള വീട്ടില്, കൊറോണ ഉള്ള വീട്ടില്. പറഞ്ഞോ. ഈ ചേച്ചിമാർ ഈ കൊറോണ ഉള്ള വീട്ടിലുള്ള സുഹൃത്ത് വന്നിട്ട് ഈ അന്വേഷിക്ക. ഇല്ല, അവിടെ പോയി ചോദിച്ചോളൂ. വഴി ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞത് ആ പോണ വഴിയിലൊക്കെ സംഭവം ആ കൊച്ചുകിടാവ് നടന്നിട്ട് ആകെ പ്രശ്നം ഈ ഭാഗം. അപ്പൊ നിങ്ങൾ ഞങ്ങൾക്ക് ഞാൻ എനിക്കൊന്നും അത് വീട് പറയാൻ അറിയില്ല. ഇതിന്റെ ഉള്ളിലേക്ക് പോയിട്ട് വേണം. പിന്നെ ഉള്ളവരൊക്കെ അകലുള്ളവരാ. ആ സിന്ധുവിന്റെ നമ്പർ ഇല്ലേ ഇതില്? നിങ്ങൾക്ക് രണ്ട് അകലേക്ക് നിക്ക് പ്ലീസ്. മറ്റുള്ളവർക്ക് അതാ പറഞ്ഞ നിങ്ങ എനിക്കൊരു കുഴപ്പമില്ല. ഞാനും വേണമെങ്കിൽ പീഡിയ പോയിട്ട് പറഞ്ഞു. മറ്റുള്ളവർക്ക് കൊടുക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഈ സംഭവം. എനിക്കും പേടിയൊന്നുമില്ല. ഞാൻ അന്തസ്സായിട്ട് പറഞ്ഞു. ഈ 2 കൊല്ലം ഞാൻ പണിക്ക് പോയി ഇവിടെ നടന്നു തന്നെയാണ്. ഇല്ല, ഇവിടെ ഇവിടെ ഈ ഇത് കഴിഞ്ഞ പിന്നെ ആകെ 2 പേരെ ഇവിടെ അടയ്ക്കണുള്ളോ. ബാക്കി ഒരാളും അടയ്ക്കാറില്ല. നിങ്ങൾ ചോദിച്ചു വരാറില്ല, അന്വേഷിക്കാറില്ല അല്ലേ? ഇവിടെ 2 പേരെ കൊണ്ടുവന്ന് തരാറുള്ളോ. അപ്പൊ അവരെടുത്ത് പോയിട്ട് നിങ്ങൾ അന്വേഷിക്കും. ഇവിടെ ഇതിൽ കഴിയുന്നല്ല. നിങ്ങൾ ഈ രോഗത്തിന് നിങ്ങൾ ഇതിന് മാന്യത കൽപ്പിക്കുന്നില്ല എപ്പോഴും. ആയിക്കോട്ടെ.